വ്യാജ ഡോക്ടറേറ്റ് മാഫിയയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഷാഹിദ കമാലിനെതിരെ കേസ് ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഡിജിപിക്ക് ഇപ്പോൾ പരാതി പോയിട്ടുണ്ട്. ഷാഹിദ കമാൽ പച്ച കള്ളമാണ് പറഞ്ഞതെന്ന് തെളിഞ്ഞു. അത് മാധ്യമങ്ങളിലൂടെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ നടത്തിയ പ്രകടനത്തിൽ അവർക്ക് നാക്കുപിഴ സംഭവിച്ചു. അതാണ് ഷാഹിദ കമാലിനെ കുടുക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞത് ഇന്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചതെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല. ആ യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ പേര് യൂണിവേഴ്സിറ്റി ഓഫ് വിയറ്റ്നാം എന്നാണ്. ഈ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ല. ഈ യൂണിവേഴ്സിറ്റി വ്യാജ ഡോക്ടറേറ്റ് നൽകുന്ന മാഫിയ സംഘങ്ങളുടെ തലസ്ഥാനമാണ്. ഇങ്ങനെ കുറേയേറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, വ്യാജ ഡോക്ടറേറ്റ് നൽകുന്ന യൂണിവേഴ്സിറ്റികൾ. ബൊളീവിയ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ പലതരത്തിലുള്ള കടലാസ യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ കടലാസ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി പണം പിരിച്ചു കൊടുക്കുന്ന ഇടപാടാണ് ഷാഹിദ കമാൽ നടത്തിയിരിക്കുന്നത്. അതാണ് ഷാഹിദ കമാൽ ചെയ്ത ഗുരുതരമായ കുറ്റം. ഈ യൂണിവേഴ്സിറ്റി ഷാഹിദ കമാലിന് ഡോക്ടറേറ്റ് നൽകിയതോടെ മറ്റുള്ളവരെ സമീപിക്കുകയും ഇത്തരം പ്രശസ്തർക്ക് ഞങ്ങൾ ഡോക്ടറേറ്റ് നൽകിയെന്ന് പറയുകയും ചെയ്യും. അത് കണ്ട് മറ്റുള്ളവർ മനംമയങ്ങി ഡോക്ടറേറ്റ് കിട്ടാനുള്ള അമിതമായ ആഗ്രഹത്താൽ, സമൂഹത്തിൽ അല്പം വിലയൊക്കെ വേണമെന്നുള്ള ആഗ്രഹത്താൽ ഇവർ ചോദിക്കുന്ന പണം കൊടുക്കും. പണം കൊടുക്കുന്നതിൽ ഒരു പങ്ക് ഷാഹിദ കമാലിന് ലഭിക്കുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഷാഹിദ കമാൽ അത് നിഷേധിക്കണം. ഇങ്ങനെ 10 ലക്ഷം രൂപ ഒരാളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ കമ്മീഷൻ ഏജന്റിന് പോകും, വേറൊരു ഏജന്റിന് പോകും. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം കമ്മീഷൻ പോകും. ചുരുക്കത്തിൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ തന്നെയാണ് ഈ വ്യാജ ഡോക്ടറേറ്റും. വ്യാജ ഡോക്ടറേറ്റ് നൽകുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ പോലെയാണ്. ഷാഹിദ കമാൽ മറ്റൊരു ഗുരുതരമായ തെറ്റും കൂടി ചെയ്തിരിക്കുകയാണ്. അതും കൂടി ഇവിടെ പുറത്താകുന്നു. ഷാഹിദ കമാൽ ചെയ്തത് കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ കാലത്ത്, ജനങ്ങൾ പൈസ ഇല്ലാതെ നട്ടം തിരിയുന്ന കാലത്ത്, ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ജീവിക്കുന്ന ഷാഹിദ കമാൽ ജനങ്ങളുടെ ചോരയും വിയർപ്പും ഉപയോഗിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്ന ഷാഹിദ കമാൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വനിതാ കമ്മീഷന്റെ പരസ്യം നൽകിയിരിക്കുന്നു. ഇതാണ് ഷാഹിദ കമാൽ ചെയ്തിരിക്കുന്നത്. അവർ നിഷേധിക്കുമായിരിക്കും, പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചത് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക്. അത് പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾക്കല്ല. മനോരമ ഓൺലൈനിന് കൊടുത്തിട്ടില്ല, കേരളകൗമുദി ഓൺലൈനിന് കൊടുത്തിട്ടില്ല, മാതൃഭൂമി ഓൺലൈനിന് കൊടുത്തിട്ടില്ല. മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കാണ് ഇവർ വനിതാ കമ്മീഷന്റെ പരസ്യം കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാം അന്നത്തിനു വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ, നമ്മളെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ ഡോക്ടർ ഷാഹിദ കമാൽ ചെയ്തു കൂട്ടിയ വിക്രിയ ഇതാണ്. ഡോക്ടർ ഷാഹിദ കമാൽ ഈ വിക്രിയകൾ ചെയ്തു കൂട്ടുമ്പോൾ ഈ ഓൺലൈനുകൾ അവർക്ക് വേണ്ടി ഓൺലൈനുകളെ ചാവേറാക്കി മാറ്റി. പല പത്രപ്രവർത്തകരുമായും ഇവർ അവിഹിതമായ ബന്ധം പുലർത്തുന്നു, അവിഹിതമായ ബിസിനസ്സുകൾ പുലർത്തുന്നു. പ്രത്യേകിച്ചും ചില പത്രസ്ഥാപനങ്ങൾ കോവിഡ് കാലത്ത് സാമ്പത്തിക ഞെരുക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തകർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കാൻ ചില സ്ഥാപനങ്ങൾക്ക് കഴിയാറില്ല. അത്തരം പത്രപ്രവർത്തകരും ഇവരും തമ്മിൽ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുണ്ട്. ഡോക്ടറേറ്റിന്റെ പേരിൽ പലരെയും ഡോക്ടർമാരാക്കാമെന്ന് പറഞ്ഞ് ഈ പത്രപ്രവർത്തകരും ഇവരുമൊക്കെ ചേർന്ന് അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നു എന്നാണ് സൂചന. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ഷാഹിദ കമാലിന്റെ വാർത്ത വൈകിയാണ് ഭാരത് ലൈവ് ചെയ്തത്, ഇന്നലെയാണ് ചെയ്തത്. അതുവരെ ഷാഹിദ കമാലിന്റെ വാർത്ത ചെയ്യാതിരുന്നത് ഷാഹിദ കമാലിനെ പേടിച്ചിട്ടോ സത്യം വിളിച്ചു പറയാനുള്ള മടിയുണ്ടായിട്ടോ പല ആത്മസുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു. ഷാഹിദ കമാലിൻ്റെ ആ ഒരു അതിജീവനത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവർ ചെയ്തത് വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഇവരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. അതാണ് പോലീസ് ചെയ്യേണ്ടത്, അതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെയുള്ളവർ വനിതാ കമ്മീഷൻ പോലുള്ള പ്രസ്ഥാനങ്ങളിൽ വന്ന് അംഗങ്ങളായി എന്തൊക്കെ പരിപാടികളാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് ഡോക്ടർമാരുടെ ദിവസമാണ്, ഡോക്ടേഴ്സ് ഡേ. ആ ഡോക്ടേഴ്സ് ഡേയെ അപമാനിച്ചിരിക്കുന്നു ഷാഹിദ കമാൽ.